കർത്താവിൽ ബഹുമാനരായ സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളുടെ പഠന പരമ്പരയിൽ ഇന്ന് നാം പഠിക്കുവാൻ ദൈവസന്നിധിയിൽ താൽപ്പര്യപ്പെടുന്നത് 111-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 111-ാമത്തെ സങ്കീർത്തനം. 111-ാം സങ്കീർത്തനത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ വാസ്തവത്തിൽ യഥാർത്ഥ ജ്ഞാനം എന്താണ് എന്നാണ് സങ്കീർത്തനകാരനായ ദാവീദ് പറയുന്നത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങളാണ്: ഒന്ന് അറിവ്, രണ്ട് ജ്ഞാനം. ഈ ലോകത്തിൽ അറിവുള്ള ധാരാളം ആളുകളുണ്ട്, അറിവിൽ സമ്പന്നരായ ആളുകളുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് റിച്ച് ഇൻ നോളജ് എന്നാണ്, അതായത് അറിവിൽ സമ്പന്നരായ ആളുകൾ. എന്നാൽ ജ്ഞാനികളായ ആളുകൾ ഏറെയില്ല. അപ്പോസ്തലനായ പൗലോസ് അന്നത്തെ കാലത്തെ കൊരിന്തിലെ മായച്ചന്ത, അതായത് ലോകത്തിലെ മായച്ചന്ത, ഗ്രീസിലെ മായച്ചന്ത എന്ന് വിളിക്കപ്പെടുന്ന കൊരിന്തിലെ അദ്ദേഹം ചെന്നു. കൊരിന്ത് പട്ടണത്തിൽ അവിടെ ചെന്നിട്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇപ്രകാരം എഴുതുകയാണ്: ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, മഹത്തുക്കളും ഏറെയില്ല. അപ്പോൾ ജ്ഞാനികൾ ഏറെയില്ല. ദ റിച്ച് ആൻഡ് ദ വൈസ് ആൻഡ് ദ നോബിൾസ് വെയർ അപ്പാരന്റ്ലി ഷോർട്ട് ഇൻ സപ്ലൈ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. അവർ വളരെ പരിമിതമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊരിന്തലേ സഭയിൽ നിന്ന് മാത്രമല്ല, എക്കാലത്തുമുള്ള കാലഘട്ടങ്ങളിലും ജ്ഞാനികളായ ആളുകളുടെ എണ്ണം വളരെ വിരളമാണ്. എന്നാൽ അറിവുള്ള ആളുകൾ ധാരാളമുണ്ട്. എന്താണ് ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? അറിവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും: ഈ നോളജ് ഈസ് അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ്. വസ്തുത വിവരണങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ശേഖരണമാണ്, അതായത് നിരവധിയാകുന്ന വിവരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ശേഖരണമാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ദേർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു ഹാവ് മച്ച് നോളജ്. അറിവിൽ ബഹുസമ്പന്നരായ ധാരാളം ആളുകളെ നമുക്ക് ലോകത്തിൽ കാണുവാനായി സാധിക്കും. അറിവിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട്, അറിവിൽ ബഹുസമ്പന്നരായ ആളുകളുണ്ട്, അറിവിൽ മോഡറേറ്റായി ജീവിക്കുന്ന ആളുകളുണ്ട്, അറിവിൽ തീരെ ബലഹീനരായ ആളുകളുമുണ്ട്. എന്നാൽ ഇവിടെ ഈ അറിവെന്ന് പറയുന്നത് നമുക്ക് നാനാ വശങ്ങളിലൂടെ കിട്ടും, അതായത് ടെലിവിഷനെ, റേഡിയോയെ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള നിരവധി മാർഗങ്ങൾ കൂടെ നമുക്ക് ധാരാളം അറിവുകൾ ലഭിക്കാറുണ്ട്. നമ്മുടെയൊക്കെ കയ്യിലെ വർത്തമാന പത്രം രാവിലെ ലഭിക്കുമ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ചെന്ന് അതിൻ്റെ ഫ്രണ്ട് പേജിൽ എന്താണ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. ഒരു പക്ഷേ അത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വേഗത്തിൽ നോക്കും. പൊതുവേ നമുക്ക് ഇങ്ങനെ വർത്തമാന പത്രങ്ങൾ വഴി, ടെലിവിഷൻ വഴിയായി, ഈ ഇൻസ്റ്റാഗ്രാം വഴിയായി, സോഷ്യൽ മീഡിയയുടെ മറ്റ് മാർഗങ്ങളിലൂടെ ഒക്കെയാണ് നാം അറിവ് സമ്പാദിക്കുന്നത്. പുസ്തക പാരായണം അറിവിൻ്റെ ഒരു നല്ല മാർഗമാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ലോകത്തിലെ ഈ അറിവിൽ സമ്പന്നരായ പല ആളുകളും ഭോഷത്വമായ പല കാര്യങ്ങളും ലോകചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു വസ്തു ഞാൻ ഓർപ്പിക്കുകയാണ്: അറിവും ജ്ഞാനവും തമ്മിൽ അജഗജ അന്തരമുണ്ട്. എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? ഇഫ് നോളജ് ഈസ് അക്യൂമുലേഷൻ ഓഫ് ഫാക്ട്സ്, ദെൻ വിസ്ഡം ഈസ് സംതിങ് എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്. എന്താണ് വിസ്ഡം എന്ന് പറയുന്നത്? എ പർട്ടിക്കുലർ പെക്കുലിയർ എബിലിറ്റി ടു അപ്ലൈ ദോസ് നോളജ് ഇൻ എ പർട്ടിക്കുലർ ടൈം, അതായത് ഒരു പ്രത്യേകമായ സമയത്ത് പ്രോപ്പറായ നിലയിൽ, ശരിയായ നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ വിവരശേഖരണങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള നമ്മുടെ ദൈവദത്തമായ കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ സങ്കീർത്തനകാരനായിരിക്കുന്ന ഈ എഴുത്തുകാരൻ പറയുകയാണ് ജ്ഞാനത്തിൻ്റെ അതിശ്രേഷ്ഠമാകുന്ന 3 ലക്ഷണങ്ങൾ.
एक्षण अत्म भाग्य नोकी जन वीडप अयच तियमें कलपूर नाम विशुद्ध भयंकर यहो भक्ति ज्ञान आरंभ इन क्लास या प्रस्ताव आग्रह विषय ई ज्ञान अति प्रधान मूं लक्षण अलग मूं रहस्य ज्ञान रहस्य त्रिविधा ज्ञान रहस्य अदान ई संगीर्ण भागत ദൈവദാസനായ ഈ ഗ്രന്ഥകാരൻ പറയുന്നു അത് വാസ്തവത്തിലെ ഈ ജ്ഞാന രഹസ്യങ്ങൾ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിലോ ഒരു കലാലയത്തിലോ പോയി പഠിക്കേണ്ടതല്ല അവിടൊക്കെ പഠിച്ചാൽ കിട്ടുന്ന അറിവാണ് ജ്ഞാനമല്ല എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ജ്ഞാനത്തിന്റെ മൂന്ന് വിധ പ്രത്യേക രഹസ്യങ്ങൾ ദൈവാത്മാവ് ഈ സംഗീതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ആദ്യമായി പറയുന്ന 11ാം വാക്യം ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് വിസ്ഡം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു അതിനെ ആചരിക്കുന്ന എല്ലാവർക്കും അതുണ്ട് അപ്പോൾ വാസ്തവത്തിലെ ജ്ഞാനത്തിന്റെ ഫസ്റ്റ് സീക്രട്ട് ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് ദൈവഭക്തിയാണ് യഹോവ ഭക്തിയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് വാസ്തവത്തിലെ യഹോവ ഭക്തി എന്ന് പറയുന്നത് ഒരു അടിമ തന്റെ ക്രൂരനായ യജമാനനെ കാണുമ്പോൾ അവൻ കാണിക്കുന്ന ഭയഭാരവിശ്വരൂടിയ ആ വണക്കമല്ല അതല്ല ഇവിടെ പറയപ്പെടുന്ന യഹോവ ഭക്തി മനസ്സിലാക്കണം അടിമയും ഉടമയുമായി വ്യവസ്ഥ നിലനിന്ന കാലഘട്ടങ്ങളിൽ ഒരു അടിമ അവന്റെ യജമാനനെ കാണുമ്പോൾ അവൻ എപ്രകാരം നിൽക്കണം എപ്രകാരം സംസാരിക്കണം എപ്രകാരം പെരുമാറണം എന്നതിനെ ഉടമ വളരെ ശക്തമായിരുന്ന ചില റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങളുടെ മുമ്പാകെ ഭയചകിതനായി വിനയാന്യതരായിട്ടാണ് ഈ അടിമ നിൽക്കുന്നത് ഇവിടെ പറയപ്പെടുന്ന യഹോവഭക്തി അതല്ല അതായത് ഒരു അടിമ തന്റെ യജമാനനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തോടിയ ആ നിലനിൽപ്പല്ല മറിച്ച് എന്താണ് This is a reverence and respect of a loving child for a loving father. സ്നേഹനിധിയായ ഒരു കുഞ്ഞിനെ സ്നേഹവാനായ തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബഹുമാനവും അതാണ് വാസ്തവത്തിലൂടെ പറയപ്പെടുന്ന ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നല്ലോ യോഹന്നാന്റെ സുവിശേഷം 1ാം അധ്യായത്തിന്റെ 12ാം വാക്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും വിശുദ്ധ വേദപുസ്തകം അവരെക്കുറിച്ച് പറയുന്ന ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് അവർ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള അവകാശം അവർക്കുണ്ട് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതായിട്ടുള്ള ആ ആദരവ് അവർക്കുണ്ട് ദൈവത്തിന്റെ മക്കൾ എന്നതിലുള്ള അവരുടെ അവകാശങ്ങളും അവർക്കുണ്ട് അപ്പോൾ വാസ്തവത്തിൽ സ്നേഹവാനായ ഒരു പിതാവിനോട് താൻ സ്നേഹിക്കുന്ന തന്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ബഹുമാനത്തോടു കൂടിയ ആദരവോടു കൂടിയ വഴക്കം അതിനെയാണ് വാസ്തവത്തിൽ യഹോവ ഭക്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും അവന്റെ സാന്നിധ്യത്തോടും നമ്മെക്കുറിച്ചുള്ള അവന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തോടും നമുക്കുള്ള കീഴ്വഴക്കം അല്ലെങ്കിൽ അതിനോട് നമുക്കുള്ള ബഹുമാനം അതിനോട് നമുക്കുള്ള മമത അല്ലെങ്കിൽ അതിനോട് നമുക്കുള്ള സ്നേഹം അതിനോട് നമുക്കുള്ള വിധേയത്വം ഇതിനെയാണ് യഹോവ ഭക്തി എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കുവാനായി സാധിക്കുന്നു അപ്പോൾ ആദ്യത്തെ ദൈവ ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ ഒന്നാമത്തെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ് ഫിയർ ഓഫ് ദ ലോർഡ് അതായത് യഹോവ ഭക്തി ദൈവത്തെയുള്ള ഭക്തി അതാണ് ജ്ഞാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തെ ലക്ഷണം നമ്മൾ വായിക്കുന്നത് അത് അനുസരണം എന്നാണ് ഇവിടെ പറയുന്നത് എന്തനുസരിക്കണം എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഹാവ് ഓൾ ദോസ് ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെന്റ്സ് അതായത് ദൈവസന്നിധിയിൽ നമുക്ക് ശരിയായ നിലയിൽ ഒരു അറിവുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മോട് കൽപ്പിച്ചതൊക്കെയും നാം അനുസരിക്കുക എന്നാണ് അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ചോദ്യം കൂടാതെ വിനയാനുതരായി ദൈവത്തെ അനുസരിക്കുക ഇപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് കേവലം വായിക്കാൻ വേണ്ടി മാത്രമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം പറയുന്നു ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് ഒന്നാം സങ്കീർണം പറയുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പെടുത്തിയിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പിന്നെ അവന്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് താഴെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്
ഞാൻ എന്തിനെ ഇത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക അതായത് കർത്താവിനെ അനുസരിക്കുക അതാണ് ജ്ഞാനത്തിൻ്റെ രണ്ടാമത്തെ അടയാളം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് പ്രായോഗികമാക്കുവാൻ ദൈവം തന്നിരിക്കുന്നതാണ് അതായത് കേവലം കേൾക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വചനത്തെ കേൾക്കുന്നവരായി മാത്രമല്ല അതിനെ പ്രമാണിക്കുന്നവരായും ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി you become the hearers of God's word but also be the doers of God's word ദൈവത്തിന്റെ വചനത്തെ ദിയ കേൾക്കുന്നതുപോലെ അനുസരിക്കുക അതിനെ പ്രാവർത്തികമാക്കുക അപ്പോൾ വാസ്തവത്തിൽ ദൈവവചനത്തെ നമ്മൾ സാധാരണ നിലയിൽ പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുന്ന വിശ്വാസികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് അപൂർവം ചില ആളുകൾ അവരുടെ ഡയറി കാണും പേന കാണും പ്രസംഗം എഴുതുന്ന എല്ലാം പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരെന്ത് ചെയ്യും പ്രധാനപ്പെട്ടതെല്ലാം എഴുതി വയ്ക്കും പ്രസംഗം നല്ലതാണെന്ന് പറയും പ്രസംഗം എഴുതി വയ്ക്കുന്നത് നല്ല കാര്യമാണ് പ്രസംഗം നല്ലതാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നാൽ പ്രസംഗിച്ച കാര്യം പ്രായോഗികത്തിലാക്കുന്നത് അതിനേക്കാൾ ഉത്തമവും ശ്രേഷ്ഠവുമായ കാര്യമാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം കേൾക്കുന്ന വചനത്തെ പ്രായോഗികമാക്കണം എന്നാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ വി ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡൂയിങ് അതായത് ദൈവവചനത്തെ നാം പ്രമാണിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നാം മനസ്സിലാക്കുവാൻ തുടങ്ങുകയാണ് ഒരു അനുസരണത്തെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒബീഡിയൻസ് ഈസ് ദി ഓർഗൻ ഓഫ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് ആത്മീയമാകുന്ന ഗ്രാഹ്യതയുടെ ശ്രദ്ധേയമായ ഒരു അവയവമാണ് എന്ത് അനുസരണം എന്ന് പറയുന്നത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടികളുടെ മേസിനേക്കാളും നല്ലതെന്ന് ശമൂവേൽ പ്രവാചകൻ ഒരിക്കല് ശൗലിനോട് പറഞ്ഞ വാചകം നമുക്കറിയാം അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ അടയാളം യഹോവഭക്തിയാണെങ്കിൽ രണ്ടാമത്തെ അടയാളം അത് ദൈവത്തെയുള്ള അനുസരണമാണ് കർത്താവിനെയും ദൈവത്തിൻ്റെ വചനത്തെയും അനുസരിക്കുക തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് അവരെന്ത് ചെയ്തു കർത്താവിൽ വിശ്വസ്തരായ ആ വിശ്വാസികൾ ആദ്യം ക്രിസ്തുവിനും പിന്നെ എന്ത് ചെയ്യും തൻ്റെ അപ്പോസ്തലന്മാർക്കും അത് കഴിഞ്ഞ് മറ്റുള്ള സഹവിശ്വാസികൾക്കും നാലാമത് വിശ്വസിച്ച എല്ലാവർക്കും മാതൃകയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉത്തമന്മാരായ വിശ്വാസികളായിരുന്നു വചനം കേൾക്കുന്നവർ മാത്രമായിരുന്നല്ല സൂക്ഷ്മമായത് പരിശോധിക്കുന്നവരായിരുന്നു പഠിക്കുന്നവരായിരുന്നു പഠിക്കുന്ന വചനത്തെ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായി അത്യധ്വാനം ചെയ്യുന്ന വിശുദ്ധന്മാരായിരുന്നു നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സർവ മണ്ഡലങ്ങളിലും സൂമിന്റെ വിപ്ലവം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഒരു ബൈബിൾ ക്ലാസ് 2000-2500 ആളുകൾ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വന്ന് 115, 120, 160 ഒക്കെ 2-3 ദിവസം കഴിഞ്ഞാൽ എന്താ കാരണം അറിയാവോ ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആളുകൾക്കൊരു നിശ്ചയമില്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ സൂം മീറ്റിങ്ങുകൾ ഫേസ്ബുക്ക് മിനിസ്ട്രികള് പിന്നെ ഇൻസ്റ്റാഗ്രാം മിനിസ്ട്രികള് വാട്സാപ്പ് മിനിസ്ട്രികള് പിന്നെ അതിന് പുറമെ പുതിയ സംവിധാനം ക്ലബ് ഹൗസ് എല്ലാം വന്നിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അത്രമാത്രം വചനം സമൃദ്ധിയായി നമ്മൾ വിളമ്പുന്നുണ്ട് വചനം സമൃദ്ധിയായി പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും നല്ല കാര്യമാണ് അത് ചെയ്യുകയും വേണം പക്ഷേ വചനത്തെ പ്രസംഗിക്കുന്നവരായി അല്ലെങ്കിൽ അത് അറിയിക്കുന്നവരായി മാത്രമല്ല അതിനെ അനുസരിക്കുന്നവരായും ഞാനും നിങ്ങളും തീരേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ സീക്രട്ട് അതായത് മർമ്മം എന്ന് പറയുന്നത് ദൈവഭയം രണ്ടാമത്തേത് ദൈവത്തെയുള്ള അനുസരണം മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ഈ വാക്യം തന്നെ പറയുന്നു യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ് ദൈവസ്തുതിയാണ് ഹിസ് പ്രൈസസ് എൻഡ്യൂർസ് ഫോർ എവർ അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ഇവിടെ സങ്കീർത്തകാൻ പറയുന്നു അപ്പോൾ വാസ്തവത്തില് എന്താണ് പ്രൈസ് ടേക്സ് എ സെൽഫ്ലെസ്നെസ് ഔട്ട് ഓഫ് അവർ ലൈഫ് സെൽഫിഷ്നെസ് ഔട്ട് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാർത്ഥതയെ നമ്മിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ സ്തുതിക്കുന്ന പ്രവൃത്തി നമ്മുടെ എല്ലാ സ്വാർത്ഥം അതാണ് വേറൊരു സംഗീതം വായിക്കുമ്പോൾ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല അങ്ങേക്കും അവിടുത്തെ നാമത്തിനും മഹത്വം എടുക്കണമേ ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല അങ്ങേക്കും അവിടുത്തെ നാമത്തിനും മഹത്വം എടുക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വാർത്ഥ ചിന്താഗതികൾ സ്വാർത്ഥമായ ആലോചനകൾ സ്വാർത്ഥമായ നിരൂപണങ്ങൾ സ്വാർത്ഥമായ സ്കീമിങ്ങൾ അതായത് കണക്കുകൂട്ടുകൾ പ്രവർത്തന പദ്ധതികളൊക്കെയുണ്ട് അതെന്ത് ചെയ്യുക അതിനെ പുറന്തള്ളുന്ന പ്രവൃത്തിയാണ് ദൈവസ്തുതി എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് നാം ദൈവത്തെ എന്ത് ചെയ്യുന്നു
നാം ദൈവത്തെ വേണ്ടും പോലെ ഭയപ്പെടുമ്പോൾ, അതായത് യഹോവഭക്തിയുള്ളവരായി തീരുമ്പോൾ, എത്രത്തോളം നാം യഹോവഭക്തിയുള്ളവരായി തീരുമോ അത്രത്തോളം നാം ദൈവത്തെ അനുസരിക്കും. എത്രത്തോളം നാം ദൈവത്തെ അനുസരിക്കുമോ അത്രത്തോളം നാം അവനെ സ്തുതി പാടിക്കൊണ്ട് ഇരിക്കും. അതാണ് വാസ്തവത്തില് നമ്മുടെ സന്തോഷകരമായ, സംതൃപ്തിയുള്ള, അനുഗ്രഹമുള്ള, ആനന്ദമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായിട്ടിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ജ്ഞാന രഹസ്യം എന്തൊക്കെയാണ്. നമ്പർ വൺ, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവത്തെ ഭയപ്പെടുക, അത് കേവലം ഒരു അടിമ ഉണമയെ കാണുമ്പോണ്ടാകുന്ന ഭയമല്ല. ഒരു 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 കള്ളനോ ഒരു കുറ്റവാളിയോ ഒരു പോലീസ് ഓഫീസറെ കാണുമ്പോൾ ഉള്ള ഭയമല്ല, മറിച്ച് സ്നേഹനിധിയായ പിതാവിനെ കാണുമ്പോൾ വാത്സല്യമുള്ള മക്കൾക്ക് പിതാവിനോടുള്ള ആദരവ്, ബഹുമാനം, സ്നേഹം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭക്തി, അതിനെയാണ് ഇവിടെ യഹോവഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവാണ്. സ്വർഗീയ പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം, അവനോടുള്ള നമ്മുടെ ബഹുമാനം, അവനോട് ഉള്ള നമ്മുടെ ആദരവ്, അത് നിമിത്തം നമ്മിൽ നിന്ന് അവനോടുണ്ടാകുന്ന ബഹുമാനമാണ് യഹോവഭക്തി എന്ന് പറയുന്നത്. രണ്ട്, ദൈവത്തെ ഉള്ള അനുസരണം. വചനത്തെ കേൾക്കുന്നവരായി മാത്രമല്ല, സമ്പൂർണമായി അതിനെ അനുസരിക്കുന്നവരായി നാം തീരുക. മൂന്നാമതായി പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് വാസ്തവത്തിൽ എന്താണ്, ദൈവത്തിന് ദൈവസന്നയിൽ നാം ജ്ഞാനമുള്ളവരായി തീർന്നു എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ തീരുന്നു എന്നുള്ളതിന്റെ മൂന്നാമത്തെ രഹസ്യമാണ്. ഈ മൂന്ന് ജ്ഞാന രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. യഹോവ ഭക്തി, ദൈവത്തെയുള്ള അനുസരണം, ദൈവത്തെയുള്ള ആരാധന, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ സമ്മേളിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നാം ജ്ഞാനമുള്ളവരായിത്തീരുന്നത്. അവിടെ നാം എന്ത് ചെയ്യുന്നു, ജ്ഞാനത്തിന്റെ മർമ്മം അല്ലെങ്കിൽ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു. സംതൃപ്തിയുള്ള, വിജയകരമായ ഒരാത്മീക ജീവൻ നയിക്കുവാൻ ഈ പറയപ്പെട്ട ഈ ജ്ഞാനത്തിന്റെ മർമ്മങ്ങൾ, ജ്ഞാനമർമ്മങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ, ഇത് മൂന്നും നമുക്ക് അനിവാര്യമാണ്. പതിനൊന്നാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ 111 സംഗീതത്തിൽ നിന്നും ഒരാത്മീക ചിന്ത ഇന്ന് രാത്രിയിൽ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുവാൻ സ്വർഗമെനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചിന്ത എല്ലാവരെയും ധന്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായിരുന്ന മൂന്ന് രഹസ്യങ്ങൾ: ഒന്ന്, ദൈവത്തെയുള്ള ഭയം; രണ്ട്, ദൈവത്തോടുള്ള അനുസരണം; മൂന്ന്, ദൈവത്തെ മാത്രം ഉള്ള ആരാധന. വലിയവനായ ദൈവം ഇങ്ങനെയുള്ള ദൈവഭക്തിയുടെ മർമ്മങ്ങൾ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി വിജയകരമായി ജീവിക്കുവാൻ നമ്മയവരെയും ഒരുക്കട്ടെ. അവന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.